ഹായ് ഫ്രണ്ട്സ് ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് KFC ചിക്കൻ ആണ് അപ്പൊ ഞങ്ങളിത് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഉണ്ടാക്കിയതാണ് അപ്പൊ കഴിഞ്ഞ ആഴ്ച ഇപ്പൊ ഉണ്ടാക്കി അടിപൊളിയാണ് ശരിക്കും KFC ചിക്കൻ കഴിക്കണ പോലെയായിരുന്നു അപ്പൊ പിന്നെ നമുക്കൊന്നൊരു വീഡിയോ അതെ അപ്പൊ നമ്മൾ വീഡിയോ ഉണ്ടാക്കിയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനെന്ന് വിചാരിച്ചു അപ്പൊ ഇത് ഉണ്ടാക്കാൻ പോണത് പിന്നെ ചേട്ടനാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു പൊക്ക ഉണ്ടാക്കിയതുകൊണ്ട് നമ്മളിവിടെ KFC ചിക്കൻ നമ്മൾ കൊടുക്കുന്നു ഓക്കെ അപ്പൊ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം ചിക്കൻ നല്ല അടിപൊളിയായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പൊ നമ്മള് KFC ചിക്കന് വേണ്ടിയിട്ട് ഇതായതുകൊണ്ടേ നമ്മള് ചിക്കൻ ഒരു ബിരിയാണി പീസ് ആ ഒരു ലെങ്ത്തിലാണ് നമ്മള് മുറിച്ചേക്കുന്നത് പിന്നെ മെയിൻ ആയിട്ട് ഇതിനകത്ത് ഇങ്ങനെ നെയ്യ് പോലെയുള്ള പീസ് ഇതൊക്കെ വരുന്നില്ലേ നെയ്യ് ഇതിന്റെ കരള് പിന്നെ കഴുത്തൊക്കെ ഉണ്ടല്ലോ ഈ വക സാധനങ്ങളൊക്കെ നമ്മള് കാട്ടി കളയണം ണെങ്കിൽ അത്രയും നല്ലത് അത് കഴിഞ്ഞിട്ട് ഈ വരുന്ന വെള്ളമൊക്കെ തന്നെ നമ്മള് കഴുകി കഴിഞ്ഞിട്ട് വേസ്റ്റ് വരുന്ന വെള്ളമൊക്കെ നമ്മൾ അത്യാവശ്യം ഏതെങ്കിലും ചെടിക്കൊക്കെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഓ അത് ഭയങ്കര ഒരു പുതിയ ഇൻഫോർമേഷൻ ആണല്ലോ ആ ചിക്കനും കളയല്ലേ കേട്ടോ ഇനി പറഞ്ഞ പോലെ എന്തെങ്കിലും ചെറിയ ചെറിയ നെയ്യുടെ പീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കളയാം പിന്നെ ഈ ലിവർ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ലിവർ ഒന്നും വേണ്ടല്ലേ ബ്രൂസ്റ്റഡ് ചിക്കൻ അതല്ലെങ്കിൽ KFC ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ലിവറിന്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ ബിരിയാണി പീസ് ആയിട്ട് കട്ട് ചെയ്യുക പിന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കേസുള്ളൂ നമ്മൾ വിചാരിക്കുന്നത് ഇത്ര വലിയ സംഭവമാണെന്നൊക്കെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുമല്ലേ നമ്മള് വീട്ടിലുണ്ടാക്കണുണ്ടാലും പ്രത്യേക ഒരു ഫീലിംഗ് കിട്ടും അപ്പൊ നമ്മുടെ ചിക്കൻ ഇവിടെ വാഷ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ അടുത്ത എന്താണ് ചെയ്യേണ്ടത് നമ്മള് വാഷ് ചെയ്ത ചിക്കൻ ഒന്ന് വെള്ളം ഊറാനായിട്ട് ഇതേപോലെ ഓട്ടയുള്ള ഒരു പാത്രത്തിൽ വെക്കാം അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞ പോലെ പിന്നെ നമുക്ക് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് വേണ്ട മാരിനേറ്റ് ചെയ്യാൻ വേണ്ട സംഭവങ്ങള് ഒന്ന് ഇഞ്ചി ഇഞ്ചി ഒരു കോഴിയാണ് നമ്മൾ എടുത്തേക്കുന്നത് അതിനാവശ്യമായ ഇഞ്ചി ഒരു കൂടം വെളുത്തുള്ളി പിന്നെ രണ്ട് നാരങ്ങ ചെറിയ നാരങ്ങയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ തൈര് തൈര് ഒരു മെയിൻ കണ്ടന്റ് ആണ് നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും സാധനങ്ങളേ ഉള്ളൂ അപ്പൊ നമുക്കിത് അരിഞ്ഞിട്ട് നമുക്കിത് മാരിനേറ്റ് ചെയ്യാം പിന്നെ എന്താണ് നമ്മുടെ അടുത്ത പരിപാടി നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് വേണ്ട മിക്സിങ്ങും സംഭവങ്ങളൊക്കെയാണ് അപ്പൊ ഇത് നമ്മള് ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ആദ്യം തന്നെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു വേണ്ട എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് മിക്സ് ചെയ്യാം പിന്നെ വേണ്ടതാണ് നമുക്ക് തൈര് തൈര് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ആവശ്യത്തിന് തൈര് ഒഴിച്ചാൽ മതി നമുക്ക് ഏകദേശം ഇപ്പൊ ഒരു ചിക്കൻ അല്ലെങ്കിൽ ചിക്കൻ മോര് ഉണ്ടാക്കാല്ലേ ഇത്രയും തൈര് മതി ആവശ്യത്തിനായിട്ടുണ്ട് കുറച്ച് തൈര് എന്തായാലും നമ്മൾ ബാക്കി വെക്കണം കാര്യം ഒറയുടെ ആവശ്യത്തിനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അമ്മ പിടിച്ചിടിക്കും പിന്നെ നമുക്ക് അടുത്തത് വേണ്ടത് ഇപ്പൊ എന്റെ ഉള്ളത് ചെറിയ നാരങ്ങ ആയതുകൊണ്ട് നാരങ്ങ പിഴിഞ്ഞു പിടിക്കാം കുഞ്ഞു നാരങ്ങ ആയതുകൊണ്ട് നാരങ്ങയുടെ കുരുവൊക്കെ നമ്മൾ ആദ്യമേ കളയണം കേട്ടോ ഓക്കെ പിന്നെ രണ്ട് നാരങ്ങയും പിഴിഞ്ഞു വെച്ചു എത്ര നാരങ്ങ വേണം നമുക്ക് നമുക്ക് ഏകദേശം ഒരു 3-4 മണിക്കൂറെങ്കിലും മിനിമം നമുക്ക് സെറ്റ് ചെയ്താൽ മതി അതല്ല എത്ര നാരങ്ങ വേണം ഒരു വലിയ നാരങ്ങയാണെന്ന് മീഡിയം നാരങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു നാരങ്ങ മതി ഇപ്പൊ നമ്മളിപ്പോ ചെറിയ നാരങ്ങ ആയതുകൊണ്ട് രണ്ട് നാരങ്ങ ഇട്ടു ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഉപ്പ് വളരെ കുറച്ചിട്ടാ മതി കാര്യം നമുക്ക് ഇനിയിപ്പോ അടുത്ത മിക്സിന് ഇനി ഉപ്പിന്റെ ആവശ്യം വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വളരെ കുറച്ച് ഉപ്പ് ഇടുന്നുള്ളൂ അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഇതെല്ലാം കൂടി ഒന്നങ്ങോട്ട് ശരിക്കും ഒന്നങ്ങോട്ട് മിക്സ് ചെയ്യാം ചിക്കൻ എല്ലാം ഇഞ്ചിയും വെളുത്തുള്ളിയും തൈരും ഉപ്പും എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ആവുന്ന രീതിയിൽ എല്ലാം അങ്ങോട്ട് ശരിക്കണം അപ്പൊ ഇനിയിപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ എല്ലാം മിക്സ് ചെയ്തല്ലോ ഇനി ഇതെല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ഒരു 3 മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജില് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം അപ്പൊ ഇതെല്ലാം കൂടി മസാല എല്ലാം കൂടി ഒന്ന് സെറ്റ് ആയിട്ട് അങ്ങനെ ഇരിക്കും റിലാക്സ് ചെയ്യാൻ വെക്കാം.
4 മണിക്കൂറിന് ശേഷം നമ്മൾ ചിക്കൻ ഫ്രീസറിൽ നിന്ന് എടുത്തേക്കാണ്. അപ്പൊ ഇനി അടുത്തത് എന്താണ് പരിപാടി? ഇനി നമ്മൾ ചെയ്യാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ചിക്കൻ ഉണ്ടാക്കാനുള്ള നമ്മുടെ റോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാനുള്ള സംഭവങ്ങൾ തയ്യാറാക്കുന്ന പരിപാടിയാണ്. ഇതിപ്പോ നമ്മള് 4 മണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു, നല്ല മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ മൈദ നമ്മൾ 1 കിലോയുടെ പാക്കറ്റ് ആണ്, നമുക്ക് അധികമൊന്നും വേണ്ട, 1 കിലോ ചിക്കൻ അല്ലേ ഉള്ളൂ. കുറച്ച് മൈദ നമ്മൾ എടുത്തു. ഇതാണോ കുറച്ച്? അത്ര കൂടുതലൊന്നല്ല. ഇനി നമുക്ക് കോൺഫ്ലവർ മൈദേന്റെ കോൺഫ്ലവർ ഒരു പകുതിയുള്ള കോൺഫ്ലവർ വേണ്ടത്. ഓട്സ് ആണ്. ഓട്സ് നമ്മള് കുറച്ച് മുളക് പൊടി ഇടാം. മുളക് പൊടി അധികമൊന്നും വേണ്ട, വളരെ കുറച്ച്. നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. സ്പൂണിൽ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ താങ്കളുടെ നഖത്തിലേക്കൊന്നും മുളക് കേറില്ല. അത്യാവശ്യം കുറച്ച് മുളക് പൊടി. സാരില്ല, അറിഞ്ഞോളൂ. സ്പൂൺ എടുക്കട്ടെ. ഇതാണ് ആ സ്പൂൺ പിന്നെ വെച്ചേക്കണത്. മുളക് പൊടി എടുത്തു. ഇനി നമുക്ക് കുറച്ച് എന്താ കാപ്പി പൊടി. ഓക്കെ, സോറി, ചളി നിർത്തായിരുന്നു. ഗരം മസാലയും വളരെ കുറച്ച് മതി, ആ ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിട്ട്. പിന്നെ മെയിൻ സംഭവം ആരും മറന്നു പോകരുത്, ഉപ്പ് നമ്മൾ ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് കുറച്ചെടുത്തായിരുന്നു. ഇനി നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ഇതിനകത്തും വരുന്ന രീതിയില് പിന്നെ ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യാം. ഇതാണ് അതിന്റെ ഒരു മസാല വരുന്നത്. നമ്മൾ ചെയ്യണത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചിക്കൻ എടുത്തിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇത് ചെയ്യുന്ന ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് വേണ്ടതാണ് കോഴിമുട്ട. നല്ല നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. ഒരു മയത്തിലൊക്കെ പൊട്ടിക്കട്ടെ, ആ ഷെല്ലം ഇങ്ങനെ വന്ന് ഇത്ര നേരം അരിയാക്കി പൊട്ടിക്കൊണ്ടിരുന്നാണ്. ഇനിയിപ്പം ഇത് പുഴുങ്ങ മുട്ടായിരുന്നു. ആയി, ഇത് ആ ഷെല്ലെടുത്ത് മാറ്റി. ഞാൻ പറഞ്ഞു നാവ് എടുത്തില്ല. കോഴിമുട്ടയും റെഡിയായി. ഇതാണ് ഈ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാനുള്ള രണ്ട് മസാല വരുന്നത്. ഈ രണ്ട് നമ്മുടെയും മുട്ടയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ നമുക്ക് ഇനി നമുക്ക് സൺഫ്ലവർ ഓയില് സൺഫ്ലവർ ഓയിൽ തന്നെ വേണമെന്നുണ്ടോ? വെളിച്ചെണ്ണേനേക്കാളും കുറച്ചുകൂടെ നല്ലത് എപ്പോഴും സൺഫ്ലവർ ഓയിൽ തന്നെയാണ്. ആയിക്കോട്ടെ, ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോ ഞാൻ ഒരു ചിക്കൻ ആയതുകൊണ്ട് ഒരു പാക്കറ്റ് ഓയിലിന്റെ 1 ലിറ്റർ ഓയിലിന്റെ 1/4 ഭാഗത്തോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ദൈവമേ, അതിൽ ഇത് ഈ സംഭവം കുറച്ചുകൂടി മുങ്ങിക്കിടക്കണം. അത് എന്നാലാണ് നമുക്ക് ആ ഒരു ഇത് കിട്ടുള്ളൂ. വെളിച്ചെണ്ണയിൽ അങ്ങോട്ട് മുങ്ങിക്കിടക്കണം. ഇനി എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് മുക്കിയിടാം. നമ്മുടെ എണ്ണയൊക്കെ ശരിക്കും തിളച്ചു വന്നിട്ടുണ്ട്.
അപ്പൊ ഇത് ഈ മിക്സും ഇത് മുട്ടയിലും കൂടി ഇത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോ. കറക്റ്റ് ആയിട്ട് കാണിച്ച ആദ്യം തന്നെ ഇതിനകത്ത് ശരിക്കും ഒന്ന് കറക്കിയിടുക. പിന്നെ നമ്മള് കോഴിമുട്ടയിൽ ഒന്ന് കറക്കിയിടുക. പിന്നെ ഒരു പ്രാവശ്യം കൂടി നമ്മൾ ഇതിനകത്ത് ഒന്ന് കറക്കിയിടുക. അങ്ങനെ ചെയ്യുമ്പോണ്ടല്ലോ കറക്റ്റ് ആയിട്ട് എല്ലാം നല്ല അടിപൊളിയായിട്ട് ഒരു സ്ഥലം പോലും ഗ്യാപ്പില്ലാണ്ട് പിടിച്ചു പോയി. എണ്ണയിലിങ്ങനെ ഒരു 20 മിനിറ്റ് അതങ്ങനെ എണ്ണയില് കുളിച്ച് അത് ഇങ്ങനെ പൊന്തി പൊന്തിയിട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനി മറിച്ച് അങ്ങോട്ട് ഇടാം. ഇവാ ആ ഒരു KFC ഒക്കെ ഒരു ലുക്ക് വരുന്നുണ്ട് കേട്ടോ. ടേസ്റ്റ് കൂടി അതേപോലെ ആയാ മതിയായിരുന്നു. നല്ല നമ്മള് കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചതല്ലേ, അതിനേക്കാളും നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ആവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. KFC നല്ല സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ശരിക്കും ഇതിനകത്തുള്ള പോലെ തന്നെ ഇല്ലേടി, എന്തുകൊണ്ടാണ് ഇത്ര വ്യത്യാസം? ലുക്കൊക്കെ ഉണ്ട്, അത് അങ്ങനെ തന്നെ ഉണ്ടോ എന്ന് ഞാൻ കഴിച്ചു നോക്കിട്ട് ഞാൻ പറയാം. മതി, തിരക്കില്ല. സാധനമാണ്, നമ്മള് 1000-1200 രൂപ കൊടുത്ത്. അതെ, പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പർ നമ്മൾ എപ്പോഴും വെച്ചോളാം. ധാരാളം എണ്ണയുണ്ടാവും, ഇതൊക്കെ ഒന്ന് ഇതാവാൻ വേണ്ടിട്ട്. അങ്ങനെ സ്വാദിഷ്ടമായ അസ്വാദിഷ്ടമായ പറയുന്നില്ല, നമുക്ക് ചേട്ടന്റെ KFC ഒന്ന് നോക്കുന്ന പരീക്ഷിച്ചു നോക്കാം. KFC ആണോ അതോ വേറെ ഏതെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് കുറച്ചൊരു സോസ് ഒരു പപ്പൊരു പീസ് എടുത്തേ കഴിച്ചോട്ടെ. എങ്ങനെയുണ്ട് പപ്പേ? പുറത്തുനിന്ന് KFC കഴിക്കുന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മളത് നമ്മുടെ നമ്മൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് ആ ഒരു ഫീലിങ്ങും ശരിക്കും KFC കഴിക്കണോ തന്നെ. നമുക്ക് എന്തായാലും പുറത്തൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ കുഴപ്പമില്ലല്ലോ അപ്പൊ. ശരിക്കും പപ്പയുടെ വായന്നേ കുഴപ്പമില്ലാന്ന് പറയണ കേക്കുമ്പോ തന്നെ താങ്ക് യു പപ്പ. ട്രൈ ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ താങ്ക് യു.